ഐപിഎൽ 2023 ലെ ഉദ്ഘാടന മത്സരത്തിൽ ഏറ്റുമുട്ടിയ അതേ ടീമുകൾ അവസാന മത്സരത്തിലും കൊമ്പ് കൊടുക്കുന്നു. ധോണിയുടെ ചെന്നൈ സൂപ്പർ കിങ്സും ഹാർദിക്കിന്റെ ഗുജറാത്ത് ടൈറ്റൻസും കിരീടം നിലനിർത്താനാണ് ഹാർദിക് വരുന്നതെങ്കിൽ അഞ്ചാം കിരീടം നേടി ഐപിഎൽ ചരിത്രത്തിൽ ഇടം പിടിക്കാനാണ് ധോണി കളത്തിലിറങ്ങുന്നത്. ഏവരും കാത്തിരിക്കുന്ന എൽ ക്ലാസിക്കോ ഫൈനൽ ഇത്തവണയില്ല. मुंबई इंडियंस फाइनल കാണാതെ മടങ്ങി കഴിഞ്ഞു. ഹിറ്റ്മാൻ രോഹിത് ശർമ തീർത്തും നിറമങ്ങിയ ഒരു ഐപിഎൽ സീസൺ ആണ് കടന്നുപോകുന്നത്. മുംബൈയുടെ 2023 ലെ ചില നല്ല ഓർമ്മകൾ എന്ന് പറയാവുന്നത് സൂര്യകുമാർ യാദവിന്റെ വെടിക്കെട്ട് ഇന്നിംഗ്സുകളും തിലക് വർമ്മ, കാമറൂൺ ഗ്രീൻ എന്നിവരുടെ ചില ഒറ്റയാൾ പോരാട്ടങ്ങളുമാണ്. ബൗളിംഗിൽ ആകാശ് മദ്വാൾ, പീയൂഷ് ചൗള എന്നിവരും പ്രതിഭയുടെ ചില മിന്നലാട്ടങ്ങൾ കാഴ്ചവെച്ചു. ദുർബലമായ ബൗളിംഗ് നിര തന്നെയാണ് ഒരു പരിധിവരെ മുംബൈയെ പിന്നോട്ടടിച്ചത്. രോഹിത് ശർമ മുംബൈ ഇന്ത്യൻസിന് മാത്രമല്ല ഇന്ത്യൻ ടീമിനും ഒരു ബാധ്യതയായി മാറുകയാണോ എന്ന സംശയം ആരാധകർക്ക് പോലും കാണും. സ്വരം നന്നായിരിക്കുന്ന സമയത്ത് പാട്ട് നിർത്തി മടങ്ങിയ ധോണിയാണ് ഇക്കാര്യത്തിൽ കേമൻ. രോഹിത് ശർമ്മയ്ക്ക് പവർ പ്ലേയിൽ പോലും പഴയ നിലവാരത്തിന്റെ ഏഴയലത്ത് പോലും എത്താനാകുന്നില്ല. അത് അദ്ദേഹം മാത്രമേ ഇനി തിരിച്ചറിയാൻ ബാക്കിയുള്ളൂ. രോഹിത് ശർമ്മയുടെ ക്യാപ്റ്റൻസി അത്രയ്ക്ക് വാഴ്ത്തപ്പെടേണ്ട ഒന്നാണോ? മുംബൈ ഇന്ത്യൻസിലെ ശക്തമായ ബൗളിംഗ് നിരയും ഏതൊരു ലക്ഷ്യത്തിലേക്കും എത്തിച്ചേരുന്ന ബാറ്റിംഗ് കരുത്തും ആയിരുന്നില്ലേ അവരുടെ പഴയകാല വിജയങ്ങൾക്ക് പിന്നിൽ? കുറച്ചുപേർ റിട്ടയർ ചെയ്തു, ചിലർ ടീം വിട്ടുപോയി. അതോടെ രോഹിത് ശർമ്മയുടെ ക്യാപ്റ്റൻസി കാണികൾക്ക് മുന്നിൽ ചോദ്യചിഹ്നമായി മാറുകയാണ്. എന്നാൽ മഹേന്ദ്ര സിംഗ് ധോണി എന്നത് വ്യത്യസ്ത പ്രതിഭാസമാണ്. ഈ 42 വയസ്സിലും അദ്ദേഹം സമ്പൂർണ്ണ ഫിറ്റ്നസോടെ ക്രിക്കറ്റ് കളിക്കുന്നു. ധോണി ഇപ്പോൾ ടീമിലെ ഒരു ബാറ്റിംഗ് ഹീറോയല്ല, പക്ഷേ അയാളുടെ സാന്നിധ്യം ചെന്നൈക്ക് പകരുന്ന ഊർജം ചെറുതല്ല. അവസാന ഓവറുകളിൽ എത്തി ഏതാനും പന്തുകൾ മാത്രമാണ് ധോണി നേരിടുന്നത്. അത് കാണാൻ എല്ലാ ഗ്രൗണ്ടിലും 10,000 ഇപ്പോഴും ഓടിയെത്തുന്നുണ്ട്. റിട്ടയർ ചെയ്ത് 4 വർഷം കഴിഞ്ഞിട്ടും പഴയ പോലെ ആരാധകർ ധോണിയെ സ്നേഹിക്കുന്നു, ആരാധിക്കുന്നു. സച്ചിൻ തെണ്ടുൽക്കർ ക്രിക്കറ്റിലെ ദൈവമാണെങ്കിൽ മഹേന്ദ്ര സിംഗ് ധോണി ഇതിഹാസമാണ്. ചെന്നൈ സൂപ്പർ കിങ്സ് അന്നും ഇന്നും ഐപിഎല്ലിൽ ഏറ്റവും ആരാധകരുള്ള ടീമായി നിലനിൽക്കുന്നത് ധോണി എന്ന ഈ ഒറ്റ പേരിലാണ്. ഇത്തവണയും അയാൾ ഒരു ഫൈനലിലേക്ക് തന്റെ ടീമിനെ എത്തിച്ചു. ഓർക്കുക, ഇത് അവർക്ക് 10-ാം ഫൈനലാണ്. 14 സീസണിൽ 10 തവണയും തന്റെ ടീമിനെ ഫൈനലിൽ എത്തിച്ചു എന്നത് ചെറിയൊരു കാര്യമല്ല. നാളെ ഞായറാഴ്ച മുംബൈ ഇന്ത്യൻസിനെ ഗുജറാത്ത് തകർത്തെറിഞ്ഞ അതേ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ ചെന്നൈ ഇറങ്ങുകയാണ്. ഹോം ഗ്രൗണ്ട് എന്ന ഗുജറാത്തിന്റെ മേൽക്കോയ്മയെ മറികടക്കാൻ ചെന്നൈക്കുള്ളത് അവരുടെ വിശ്വസ്തനായ തല നയിക്കുന്നു എന്ന കാര്യം മാത്രമാണ്. പഴയ തലമുറയിലെ ക്യാപ്റ്റനും പുതിയ തലമുറയിലെ ക്യാപ്റ്റനും കൊമ്പ് കൊടുക്കുമ്പോൾ വിജയം ആർക്കൊപ്പം എന്നത് പറയാനാവില്ല. ഈ ടൂർണമെന്റിൽ കളിക്കാരുടെ ഫോമും മിടുക്കും നോക്കിയാൽ ഗുജറാത്ത് ഏറെ മുന്നിലാണ്. ഗിൽ തന്റെ ഫോമിന്റെ ഉച്ചകോടിയിൽ നിൽക്കുമ്പോൾ, റാഷിദ് ഖാൻ എന്ന എന്തിനും പോന്ന പോരാളിയുള്ളപ്പോൾ ഗുജറാത്ത് ചെന്നൈയേക്കാൾ മുന്നിൽ തന്നെയാണ്. ഋതുരാജ് ഫോമിലാണ് എന്നത് മാത്രമാണ് ചെന്നൈയുടെ ഏക ആശ്വാസം. പക്ഷേ ഐപിഎൽ ചരിത്രം പറയുന്നത് വേറൊന്നാണ്. പ്രധാന മത്സരങ്ങളിൽ ചെന്നൈ കത്തിക്കയറുന്നത് പലതവണ നമ്മൾ കണ്ടതുമാണ്. ഈ പ്ലേ ഓഫിലും അത് സംഭവിച്ചതാണ്. ഈ ഗുജറാത്തിനെ തന്നെയാണ് ചെന്നൈ തകർത്ത് വിട്ടത്. പ്രതിരോധിക്കാൻ പറ്റിയ ഒരു ചെറിയ സ്കോർ നേടിയാൽ മതി ചെന്നൈക്ക്. പതിരാണ, തീക്ഷണ എന്നീ ശ്രീലങ്കൻ താരങ്ങളെ വെച്ച് ധോണി മത്സരം ജയിക്കുന്ന ആ മാജിക് ഫൈനലിലും കണ്ടേക്കാം. കാത്തിരിക്കാം ആ മത്സരത്തിനായി. നാളെ അഹമ്മദാബാദിൽ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ 7:30 നടക്കുന്ന ഐപിഎൽ കലാശ പോരാട്ടത്തിനായി.